ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാശത്തെക്കുറിച്ചാണ്. ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പ്രകാശം എന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രകാശത്തെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രണ്ട് പാർട്ടായിട്ടായിരുന്നു ചെയ്യാൻ വിചാരിച്ചിരുന്നത്, എന്നാലും ഈ വീഡിയോയിൽ തന്നെ മുഴുവനായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പ്രകാശം, പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്, 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ചന്ദ്രനിൽ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം, 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡ് ആണ്. ഇനി അടുത്തത് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ് ആണ്. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രത്തിനാണ്. ഏറ്റവും കൂടുതലുള്ളത് ശൂന്യതയിലാണ്, ഏറ്റവും കുറഞ്ഞത് വജ്രത്തിലാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. ഏറ്റവും കുറവ് ശൂന്യതയിലും സാന്ദ്രത ഏറ്റവും കൂടുതൽ വജ്രത്തിലുമാണ്. എന്നാൽ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലും ഏറ്റവും കുറവ് വജ്രത്തിലുമാണ്. മാറിപ്പോകരുത്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. ഓക്കെ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം അഥവാ ക്വാണ്ടം എന്നറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ്. ഫോട്ടോൺ, ഈ ഒരു ഫോട്ടോൺ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്യോൺസ്. ടാക്യോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശനാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10^12 കിലോമീറ്റർ ആണ്. ഇതാണ് 9.46 × 10^12 കിലോമീറ്റർ ആണ്. ഇനി അടുത്തത് സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AIAU സമം 15 കോടി കിലോമീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്നത് യൂണിറ്റാണ് പാർസെക്. ഒരു പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റുകൾ ആംഗ്സ്ട്രോം മീറ്റർ നാനോമീറ്റർ. പ്രകാശത്തിൻ്റെ തീവ്രത പ്രകാശ തരംഗത്തിൻ്റെ ആയതിയെ ആശ്രയിച്ചിരിക്കുന്നു. അന്തർദേശീയ പ്രകാശവർഷം 2015. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ, സുതാര്യ വസ്തുക്കൾ, ഉദാഹരണം ഗ്ലാസ്, ജലമൊക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ, ഉദാഹരണം തടി, കല്ല്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ്, പദാർത്ഥങ്ങളാണ് അർദ്ധധാര്യ വസ്തുക്കൾ, ഉദാഹരണം ഓയിൽ പേപ്പർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രകാശത്തിനെ കുറിച്ചും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇനി പ്രകാശത്തിനെ കുറിച്ചുള്ള അടുത്ത ടോപ്പിക്കാണ് പ്രകാശവർണ്ണങ്ങൾ. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം. ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് 7 വർണ്ണങ്ങൾ. ഘടകവർണ്ണങ്ങൾ 7 എണ്ണമാണുള്ളത്. അതാണ് വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച, നീല, ചുവപ്പ്. പനിച്ചു നോർത്താ മതി, പനിച്ചു പച്ച, നീല, ചുവപ്പ്. ഇതെല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് ടെലിവിഷനിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങളാണ് പച്ച, നീല, ചുവപ്പ് അഥവാ പ്രാഥമിക വർണ്ണങ്ങൾ. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. പച്ച, ചുവപ്പ്, മഞ്ഞ, ഇതൊക്കെ ഓരോ കോഡുണ്ടാക്കി പഠിച്ചാൽ മതി. പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, ചുവപ്പ്, മജന്ത, അത് മച്ചുനി എന്നോർത്താൽ മതി. അപ്പോൾ മജന്ത കിട്ടും. ദെൻ പച്ച, നീല, സയൻ,
അപ്പം മഞ്ഞ, മജന്ത, സയനാണ് ദ്വിതീയ വർണ്ണങ്ങൾ. പച്ച, ചുവപ്പ്, നീലയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടി ചേർന്ന ധവള പ്രകാശം ലഭിക്കുന്ന വർണ്ണങ്ങളാണ്. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും കൂടി ചേർന്നാൽ നമുക്ക് ധവള പ്രകാശം അഥവാ വെള്ള നിറമാണ് ലഭിക്കുന്നത്. പച്ച, മജന്ത, വെള്ള, ചുവപ്പ്, സയൻ, വെള്ള, നീല, മഞ്ഞ, വെള്ള. മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറവും എന്താണ്? വെള്ളയാണ്. പ്രാഥമിക ചായക്കുട്ടികൾ എന്നറിയപ്പെടുന്ന വർണ്ണങ്ങളാണ് മഞ്ഞ, മജന്ത, സയൻ. ഇനി കണ്ടെത്തലുകൾ കൂടി ഒന്ന് നോക്കാം. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. ദെൻ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയതും വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്നും കണ്ടെത്തിയതും ലിയോൺ ഫുക്കാൾട്ടാണ്. ആരാണ് ലിയോൺ ഫുക്കാൾട്ട്? ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജീൻസ് ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് പറഞ്ഞത്, അതായത് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്, എന്നാൽ ശബ്ദം എന്ന് അറിയുന്നത് ഒരു അനുദൈർഘ്യ തരംഗമാണ്. അപ്പോൾ അനുപ്രസ്ഥം അഗസ്റ്റിൻ ഫ്രെനൽ, അങ്ങനെ ഓർത്തു വെക്കാം. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത് വയലറ്റിനും വിസരണം കൂടുതലുള്ളത് വയലറ്റിനുമാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത് വയലറ്റിനാണ്, വിസരണം കൂടുതലുള്ളത് വയലറ്റിനാണ്, ആവൃത്തി കൂടുതലുള്ളതും വയലറ്റിനാണ്. തരംഗദൈർഘ്യം കുറവും ആവൃത്തിയും വിസരണവും കൂടുതലുള്ളത് വയലറ്റിനാണ്. തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തിയും വിസരണവും കുറഞ്ഞത് ചുവപ്പിനാണ്. ഓക്കെ, എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ളയാണ്. എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്നത് കറുപ്പാണ്. കണ്ണിന് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണം 1 കോടിയിലേറെയുണ്ട്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. സയന്റിഫിക് ലബോറട്ടറികളിലെ മഞ്ഞുള്ള പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബുകൾ മഞ്ഞയാണ്. അപകട സൂചനയ്ക്ക് സിഗ്നലുകളിൽ ഉപയോഗിക്കുന്ന നിറം ചുവപ്പാണ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പാണ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം കറുപ്പാണ്.